ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ പവർ കൺസപ്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ എത്ര വാട്ട്സ് ആണ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ ഗാഡ്ജറ്റ്സ് ആണ് നമ്മുടെ മനസ്സിൽ വരിക, അതായത് ഫ്രിഡ്ജ്, എ സി, വാഷിംഗ് മെഷീൻ ഒക്കെ. എന്നാൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ലൈറ്റും ഫാനും. ഈ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ ഗാഡ്ജറ്റ്സ് എത്ര വാട്ട്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് അവ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഒരു യൂണിറ്റ് എന്ന് നോക്കാം. 1000 വാട്ട്സുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് ആവുക. 100 വാട്ട്സുള്ള ഒരു ബൾബാണെങ്കിൽ 10 മണിക്കൂർ പ്രവർത്തിച്ച് കഴിഞ്ഞാലാണ് ഒരു യൂണിറ്റ് വരുന്നത്. നമ്മളിന്നിവിടെ നോക്കുന്നത് 60 വാട്ട്സിൻ്റെ ഒരു ടെങ്സ്റ്റൻ ബൾബും 15 വാട്ട്സിൻ്റെ CFL ഉം 7 വാട്ട്സിൻ്റെ LED ആണ്. ഇതിൽ 3 വാട്ട്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ഇൻലുമിനൻസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. ഇനി ഇവിടെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ടെങ്സ്റ്റൺ ബൾബിന് വരുന്നത് 1000 hours ആണ്. CFL ന് 10,000 hours ഉം LED ക്ക് 25,000 hours ഉം. ഇനി 60 വാട്ട്സിൻ്റെ ടെങ്സ്റ്റൺ ബൾബ് 0.06 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ 16.6 മണിക്കൂറാണ് 1 യൂണിറ്റ് കൊണ്ട് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയുക. ഇനി CFL ന് നോക്കുകയാണെങ്കിൽ 0.015 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്നത്, 66.6 മണിക്കൂർ 1 യൂണിറ്റ് കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. LED ലൈറ്റ് ആണെങ്കിൽ 0.007 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്നത്, 142.8 മണിക്കൂർ നമുക്ക് 1 യൂണിറ്റ് കൊണ്ട് LED ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇനി നമ്മുടെ വീട്ടിലെ സാധാ ട്യൂബ് ലൈറ്റും LED ട്യൂബ് ലൈറ്റും നോക്കുകയാണെങ്കിൽ 40 വാട്ട്സും 20 വാട്ട്സുമാണ് വരുന്നത്, അതായത് 0.04 യൂണിറ്റ്സ് ആണ് 1 മണിക്കൂറിൽ സാധാ ട്യൂബ് ലൈറ്റ് കൺസ്യൂം ചെയ്യുന്നത്. LED ട്യൂബ് ലൈറ്റ് 0.02 യൂണിറ്റ്സും, 1 യൂണിറ്റ് കൊണ്ട് സാധാ ട്യൂബ് ലൈറ്റ് 25 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്, LED ട്യൂബ് ലൈറ്റ് 50 മണിക്കൂറും. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എന്നാൽ തീരെ ശ്രദ്ധിക്കാത്തതുമായ ഉപകരണമാണ് സീലിംഗ് ഫാൻ. സീലിംഗ് ഫാൻ വരുന്നത് 75 വാട്ട്സാണ്. 75 വാട്ട്സ് വെച്ച് 3 ഫാനിന് വരുന്നത് 225 വാട്ട്സാണ്. ഒരു ദിവസം 10 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 225 × 10 2250 വാട്ട്സ് അവർ, അതായത് 2.25 യൂണിറ്റ്. ഈ 2.25 യൂണിറ്റ് ആണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത്. ഇനി 30 ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ 67.5 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, 60 ദിവസത്തേക്ക് 135 യൂണിറ്റും. നിലവിൽ ലഭ്യമായ സീലിംഗ് ഫാനുകളിൽ ഏറ്റവും വാട്ട്സ് കുറഞ്ഞത് BLDC സീലിംഗ് ഫാനുകളാണ്. 30 വാട്ട്സ് ആണ് BLDC സീലിംഗ് ഫാന് വരുന്നത്. 3 ഫാൻ ഉപയോഗിക്കുമ്പോൾ 30 × 3 = 90 വാട്ട്സ്. 10 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ 90 × 10 900 വാട്ട്സ് അവർ ആണ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത്, അതായത് 0.9 യൂണിറ്റ്. ഒരു മാസം വരുമ്പോൾ 27 യൂണിറ്റും 2 മാസത്തേക്ക് 54 യൂണിറ്റേ വരുന്നുള്ളൂ. ഇനി TVയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 25 ഇഞ്ച് കളർ TV വരുന്നത് 150 വാട്ട്സാണ്. 32 ഇഞ്ച് LED TV 50 വാട്ട്സും, 0.15 യൂണിറ്റ് ആണ് 25 ഇഞ്ച് കളർ TV കൺസ്യൂം ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് 0.05 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ 32 ഇഞ്ച് LED TV കൺസ്യൂം ചെയ്യുന്നത്. ഒരു യൂണിറ്റിൽ 6.6 മണിക്കൂർ കളർ TVയും 20 മണിക്കൂർ LED TVയും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഓരോ ബ്രാൻഡുകളിൽ വരുന്നതും വ്യത്യസ്ത വാട്ട്സുകളാണ്. ഇന്ന് നമുക്ക് 130 വാട്ട്സ് ഉള്ള ഒരു ഫ്രിഡ്ജ് ഒരു ദിവസം എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഒരു 130 വാട്ട്സിൻ്റെ ഫ്രിഡ്ജ് ദിവസം 14 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു നിശ്ചിത ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കട്ട് ഓഫ് ആവും. അപ്പോൾ 14 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 130 × 14 വരുന്നത് 1.8 യൂണിറ്റ് ആണ്. 30 ദിവസത്തേക്ക് 54.6 യൂണിറ്റും 60 ദിവസത്തേക്ക് 109 യൂണിറ്റുമാണ് കൺസംപ്ഷൻ വരുന്നത്. ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 400 വാട്ട്സാണ് വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ 1800 വാട്ട്സും, അതായത് 1 മണിക്കൂറിൽ 0.4 യൂണിറ്റ് ആണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൺസ്യൂം ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 1.8 യൂണിറ്റും. എഴുന്നൂറ്റമ്പത് വാട്ട്സ് മുതൽ 2000 വാട്ട്സ് വരെയുള്ള അയൺ ബോക്സ് ഇന്ന് ലഭ്യമാണ്. ഒരു 1000 വാട്ട്സുള്ള അയൺ ബോക്സ് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ 1 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് 2 ടൈപ്പ് AC കൾ അവൈലബിൾ ആണ്.
ഒന്ന് ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള എ സിയും മറ്റേത് നോൺ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള എ സിയും. ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു പവർ സേവിംഗ് ടെക്നോളജിയാണ്. നമ്മുടെ റൂമിലുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ മോട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പവർ കൺസ്യൂം ചെയ്യുന്നത്. ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള എ സികൾക്ക് സാധാ കൺവെൻഷണൽ എ സിയേക്കാൾ 30 മുതൽ 50% വരെ വൈദ്യുതി ലാഭിക്കാൻ പറ്റും. സാധാ 1 ടൺ കൺവെൻഷണൽ എ സി 6 യൂണിറ്റ് എടുക്കുമ്പോൾ 1 ടൺ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള എ സി എടുക്കുന്നത് 4 യൂണിറ്റാണ്. അതേപോലെ 1.5 ടണ്ണിന് കൺവെൻഷണൽ എ സി 10 യൂണിറ്റും ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള എ സി 6 യൂണിറ്റും എടുക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.